നമസ്കാരം ഉണ്ട്. എൻ്റെ പേര് അശ്വിൻ. എല്ലാവർക്കും KLTTCS ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വൈക്കത്തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് സൈക്ലിങ്ങിന് പോവാണ്. അപ്പോൾ സ്ഥലം ഏതെന്ന് വെച്ചാൽ ഇവിടെ ആയാംകുടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഇവിടെ അടുത്ത് തന്നെയാണ്. ഒരു വൺ സൈഡ് ഒരു 15 കിലോമീറ്റർ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് രാവിലെ സൈക്ലിങ്ങിന് പോവാം. നമ്മളിന്ന് ആയാംകുടി റൂട്ട് തിരഞ്ഞെടുക്കാൻ കാരണം വേറൊന്നുമില്ല, ആ റൂട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ആയാംകുടി പോകുന്ന വഴി നമ്മൾ എഴുമാന്തുരത്ത് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. അപ്പോൾ ആ എഴുമാന്തുരത്ത് വരെ എത്തുമ്പോഴേക്കും നല്ലൊരു നമ്മുടെ ആ റൂട്ട് വളരെ മനോഹരമാണ്. അപ്പോൾ ഞാൻ നിങ്ങളത് കാണിച്ചു തരാം. അത് പറഞ്ഞാൽ മനസ്സിലാവില്ല, കണ്ടനുഭവിക്കണം. കണ്ടനുഭവിച്ചാലും പോരാ, യാത്ര ചെയ്ത് അനുഭവിക്കണം. ശരിക്കും ഒരു വളരെ ഒരു ഭയങ്കര ഒരു ഫ്രഷ് മൈൻഡ് തരുന്ന ഒരു റൂട്ടാണ് ശരിക്കും. കാരണം രണ്ട് സൈഡും നല്ല പാടങ്ങളും തെങ്ങും തോപ്പുകളുണ്ട്, ചെറിയ ചെറിയ വീടുകളുണ്ട്, തുരുത്തുകളുണ്ട് പാടത്തിനടുക്ക്. അങ്ങനെ ഒരു പ്രത്യേക റൂട്ടാണത്. അപ്പോൾ ഞാൻ നിങ്ങളെ അത് കാണിച്ചു തരാം. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എൻ്റെ ചാനൽ ഫസ്റ്റ് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെന്ന് വെച്ചാൽ നിങ്ങൾ ആ ചാനലൊന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാണ്ട് റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ ഉണ്ടാവും. അപ്പോൾ ആ ബെൽ ബട്ടൺ അമർത്തിക്കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന അടുത്ത വീഡിയോസ് നിങ്ങളിലേക്ക് ഓട്ടോമാറ്റിക് എത്തുന്നതായിരിക്കും. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ യാത്ര ആരംഭിക്കാം. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ മൗണ്ടൈൻ ഇവിടെ റെഡി ആയിരിക്കുന്നുണ്ട്. മൗണ്ടൈൻ എന്നൊക്കെ ഞാൻ വിളിക്കുന്നതാണ്. നമ്മുടെ സാധാരണക്കാർക്ക് ഇത് മൗണ്ടൈൻ ആണല്ലോ ശരിക്കും. അപ്പോൾ നമ്മൾ ഇവനായിട്ട് നമ്മുടെ അടുത്ത യാത്ര തുടരുകയാണ്. നമുക്ക് മാസ്ക് വെച്ചേക്കാം, കാരണം മാസ്ക് വെച്ചില്ലെങ്കിൽ പണി കിട്ടും. മാസ്ക് മുക്കിയമ്പിക്കില്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ യാത്ര ആരംഭിക്കാം അല്ലേ. അമ്മ ഞാൻ പോയിട്ട് കേട്ടാ. അപ്പം നമ്മളിതേ പോയിക്കൊണ്ടിരിക്കണേട്ടാ. നമ്മൾ നമ്മുടെ പൈനിങ്ക ജംഗ്ഷൻ കഴിഞ്ഞ് നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കണേ. അതായത് തോട്ടോക്കം റൂട്ടിൽ വൈക്കത്തമ്പലത്തിൻ്റെ തെക്കേ നടയിലേക്ക് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പം നമ്മൾ ഈ തോട്ടോക്കം പോകുന്ന വഴിക്ക് തോട്ടോക്കം പാലത്തിന് മുമ്പായിട്ട് ഇവിടെ റൈറ്റ് സൈഡിലൊരു ഇണ്ടന്തുരുത്തി ഭഗവതി ക്ഷേത്രമുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് ഇണ്ടന്തുരുത്തിൽ ശ്രീ കാർത്തിയായനി ദേവി ക്ഷേത്രം. അപ്പോൾ ഈ മെയിൻ റോഡിൽ നിന്ന് ഒരു ഇത്തിരി ഉള്ളിലേക്ക് പോകണം കേട്ടോ അമ്പലത്തിലേക്ക്. അപ്പോൾ ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് കാണിച്ചു തരാം നിങ്ങളെ. അപ്പോൾ ഈ കാണുന്ന കേട്ടോ നമ്മുടെ ഇണ്ടന്തുരുത്തിയിൽ ശ്രീ കാർത്തിയാനി ദേവി ക്ഷേത്രം എന്ന് പറയണത്. അപ്പോൾ ആ നമ്മുടെ ഈ ബാക്കിൽ കാണാനാണ് ദേവി ക്ഷേത്രം. അപ്പോൾ നമ്മൾ നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കണേണ്. നമ്മൾ തിരിച്ചിനിപ്പോൾ ആ റൂട്ടിലേക്ക് നമ്മുടെ തോട്ടോക്കം റൂട്ടിലേക്ക് കയറിയിട്ട് വേണം നമുക്കിനി വൈക്കത്തമ്പലത്തിൻ്റെ തെക്കേ നടയിലേക്ക് എത്താം. തെക്കേ നടയിൽ നിന്ന് നമ്മൾ റൈറ്റ് എടുത്തിട്ടാണ് അമ്പലത്തിൻ്റെ കിഴക്കേ നടയിലേക്ക് ചെന്നിട്ട് കിഴക്കേ നടയിൽ നിന്ന് പിന്നെ നമ്മൾ എഴുമാന്തുരത്ത് ആയാംകുടി റൂട്ടിലേക്ക് തിരിയും. അങ്ങനെ ഇപ്പോൾ നമ്മൾ നമ്മുടെ തോട്ടോക്കം പാലം ചവിട്ടി ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കണേണ്. ഈ പോകുന്ന വഴിക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് ഇവിടുത്തെ വൈക്കത്തെ ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഈ സ്കൂളിപ്പോൾ നമ്മൾ പോണ റൂട്ടിലാണ്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാനിപ്പോൾ ആ സ്കൂൾ കാണിച്ചേട്ടാ. നമ്മളങ്ങനെ അവസാനം നമ്മുടെ അമ്പലത്തിൻ്റെ തെക്കേ നടയിലേക്ക് എത്തിയിട്ടുണ്ട്. വൈക്കത്തമ്പലത്തിൻ്റെ തെക്കേ നടയിലേക്ക് എത്തി. ഇപ്പം
വൈക്കത്തമ്പലത്തിൻ്റെ കിഴക്കേ നടയിലേക്കുള്ള ഒരു ചെറിയ റോഡിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ആ റോഡിൻ്റെ എൻഡിൽ ചെന്നിട്ട് അമ്പലത്തിൻ്റെ കിഴക്കേ നട നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ അതേ ഈ ബാക്കിൽ കാണാണ് നമ്മുടെ വൈക്കത്തമ്പലത്തിൻ്റെ കിഴക്കേ നട എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ നിന്ന് നേരെ ഇനിയിപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് പോകണം ആയാങ്കുടിക്ക്. അപ്പോൾ നമ്മൾ ആ റൂട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഇത് നമ്മുടെ വൈക്കത്തെ പുതിയ ബസ് സ്റ്റാൻഡാണ്, തിളവാകുളം ബസ് സ്റ്റാൻഡ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു റൈഡിന് പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ലോണം ഒരു മഴ കിട്ടി. അപ്പോൾ മഴ കാരണം ഒരുപാട് സമയം പോയി. അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. ഞാൻ എടുത്തായിരുന്നു, പക്ഷേ അത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാനത് കാണിച്ചില്ല നിങ്ങളെ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് ഇവിടെ കിഴക്കൻ അമ്പലത്തിൻ്റെ കിഴക്കിടയിൽ ഭയങ്കര നോയിസ്, അമ്പലത്തിൻ്റെ കിഴക്കിനടയിൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടുണ്ട്, ജിതിൻദാസ് എന്നാണ്. അപ്പോൾ അവനെ വിളിച്ച് നോക്കി, അവൻ വീട്ടിൽ ഒരു കുടയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ഞാൻ തിരിച്ചു വരുമ്പോൾ നിനക്ക് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവനത് എടുത്തുകൊണ്ട് വഴിയിലേക്ക് പോരും, ഞാൻ അങ്ങോട്ടേക്ക് പോകണേ. അപ്പോൾ നമ്മുടെ ജിതിൻ്റെ ഇതായിട്ട് കുടയിട്ട് വരുന്നുണ്ട്. മാസ്ക് ഇടടെ. അപ്പോൾ ഓക്കെ, താങ്ക് യു, കൊടുക്കാം. നമ്മളിപ്പോൾ ജിതിൻ്റെ ഇന്ന് കുട വാങ്ങിച്ച്, അപ്പോൾ നമ്മളിനി യാത്ര തുടരുകയാണ്. മഴ വന്ന പെട്ടുപോയി അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിതേ കിഴക്കേ നടയിൽ നിന്ന് നമ്മുടെ ജിതിൻ്റെ ഇന്ന് കുടയൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ ആയാങ്കുടിക്ക് പോകുന്ന റൂട്ടിലാണ്. അപ്പോൾ ഫോൺ വഴി ഇവിടെ അടുത്ത് ആറാട്ടുകുളങ്ങര എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. അപ്പോൾ അതിലെ പാസ് കിട്ടണം നമുക്ക് പോകാനായിട്ട്. അടുത്ത നമ്മുടെ സ്ഥലമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കവർ ചെയ്യാൻ പോണത് വാഴമന എന്ന് പറഞ്ഞൊരു ഏരിയയാണ്. അപ്പോൾ ഇവിടെ വാഴമന ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് നമുക്ക് ലൈസൻസിനുള്ള ടെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ആ ഗ്രൗണ്ട് ഞാൻ കാണിച്ചുതരാം. ആ കാണുന്നതാണ് വാഴമന ഗ്രൗണ്ട്. നമ്മൾ ഇന്ന് ശരിക്കും കുറച്ച് താമസിച്ചു പോയിട്ടോ, കാരണം രാവിലെ നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ മഴയത്ത് എന്തായാലും നമുക്ക് പോകാൻ പറ്റില്ല, ഫുട്ടേജ് പകർത്താൻ പറ്റില്ല. അതുകൊണ്ടിട്ടാണ് നമ്മളിന്ന് ലേറ്റായത്. ഈ പാടമൊന്നുമല്ല കേട്ടോ ശരിക്കും അടിപൊളി. ഇവിടുന്നാണ് ശരിക്കും ഇതിൻ്റെ തുടക്കം. ഇത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇതിലും രസമാണ്, അടിപൊളി റൂട്ടാണ്. അപ്പോൾ ഞാൻ കാണിച്ചുതരാം, നമ്മൾ പോണ വഴിയിലാണത്. ഞാൻ കാണിച്ചുതരാം നിങ്ങളെ. അപ്പോൾ നമ്മളിനി മുട്ടുങ്കേ പാലം കയറാൻ പോകണം. നമ്മുടെ ആയാങ്കുടിക്ക് പോണ വഴി മുട്ടുങ്കേ പാലം എന്ന് പറഞ്ഞൊരു പാലമുണ്ട്. ആ പാലം ഇറങ്ങിയിട്ട് വേണം നമുക്ക് പോകാനായിട്ട് ആയാങ്കുടിയിലേക്ക്. അത്യാവശ്യം നല്ലൊരു കയറ്റം തന്നെ ഇരുന്നു കേട്ടോ മുട്ടുങ്ക പാലം. സത്യത്തിൽ നമുക്ക് കയറ്റമൊക്കെ കയറാനായിട്ട് ഗിയർ സൈക്കിൾ തന്നെ പറ്റുള്ളൂ, ഫ്രീ വീലൊന്നും പറ്റൂല. അപ്പോൾ ഈ നേരെ പോണ റൂട്ട് ഇപ്പോൾ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് വടയാറെന്ന് പറഞ്ഞ തലവൽപ്പുറമ്പ് പോണ വഴി വടയാറെന്ന് പറഞ്ഞിട്ട് ഒരു പ്രദേശത്തേക്ക് പോകും. നമുക്കിവിടെ ശരിക്കും റൈറ്റ് എടുത്ത് വേണം ആയാങ്കുടിക്ക് പോകാൻ. നമ്മളീ പോണ വഴി ഇവിടെ ഒരു ഷാപ്പുണ്ട്, ഇത് വളരെ ഫേമസ് ഷാപ്പാണ്, കോരിക്ക ഷാപ്പ് എന്ന് പറയും. നമ്മുടെ ആ മുല്ലപ്പന്തൽ പോലെയൊക്കെ അത്യാവശ്യം ഫേമസ് ആണ്.
അത് ശരിക്കിനും കോരിക്കെ ഷാപ്പെന്ന് പറയും. അല്ലാണ്ട് ഉല്ലാസവാടി എന്നൊരു പേരുണ്ടായിനി. അപ്പോൾ നമ്മുടെ മുല്ലപ്പന്തൽ പോലെയൊക്കെ ഒരു അടിപൊളി സ്ഥലമാണ്, ആൾക്കാരൊക്കെ തിരക്കി വരുന്ന ഒരു സ്ഥലമാണ്. ഇത് പ്രത്യേകത തന്നെയാണ്, ഈ പാടത്തിൻ്റെ സൈഡിലാണ് ഷാപ്പ് ശരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു ഒരു കാറ്റും ഒരു ഇത് ഈ ഒരു ആംബിയൻസൊക്കെ ആസ്വദിച്ച് വന്ന് ഫുഡ് കഴിക്കാൻ വന്നവരുണ്ട്, പിന്നെ കള്ളു കുടിക്കാൻ വന്നവരുണ്ട്. ഇവിടുത്തെ ഫുഡ് അടിപൊളിയാണ്, ഞാൻ ഒരിക്കൽ കഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ സൈക്ലിങ്ങിന് ഇറങ്ങുന്ന ആൾക്കാർക്ക് റബ്ബർ റേസ്ഡ് റോഡ് തന്നെ വേണമെന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ സ്ഥലത്തേക്ക് പോരാം. കാരണം ഇതൊരു പ്രത്യേക ഫീലാണ്, നമുക്ക് നമ്മുടെ ഒരു എക്സസൈസ് നടക്കും, നമുക്കൊരു മൈൻഡ് ഫ്രഷ് ആകും. നമുക്ക് അധികം കാരണം അധികം നോയ്സും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ശാന്തമായ ഒരു അന്തരീക്ഷമാണ് ഈ റൂട്ടിൽ. വണ്ടികളും കാര്യങ്ങളൊന്നും അധികം ഇല്ല, ആൾക്കാരും പൊതുവെ തീരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല ഫ്രീ ആയിട്ട് നല്ലൊരു ഫ്രഷ് മൈൻഡോടുകൂടി യാത്ര ചെയ്യാം സുഖമായിട്ട്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ആർക്കെങ്കിലും ഈ റൂട്ട് വരാൻ താല്പര്യമുണ്ടെങ്കിൽ വന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. എന്തായാലും നിങ്ങളൊന്ന് വന്ന് നോക്കി, വന്നിട്ട് ഒന്ന് അഭിപ്രായം എന്നെ അറിയിക്കുക. നമ്മൾ തുരുത്തിൻ്റെ നടക്ക് വീടെന്നൊക്കെ പറഞ്ഞില്ലേ, അങ്ങനത്തെ ഒരു ഇതാണിത്. നമ്മുടെ ചുറ്റിനും വെള്ളമാണ്, പാടമാണ്. അപ്പോൾ അതിൻ്റെ നടുക്കാണ് അവർ താമസിക്കുന്നത്. കാര്യം നമ്മൾ പുറമേന്ന് വന്ന ആൾക്കാരെ നോക്കുമ്പോൾ സ്ഥലം അടിപൊളിയാണ്, ഭയങ്കര ഒരു നാച്ചുറൽ ബ്യൂട്ടി അങ്ങോട്ട് ഒഴുകിക്കിടക്കണേണ് ഈ സ്ഥലത്ത്, അങ്ങനെയൊക്കെ തോന്നും. പക്ഷേ ശരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് വെള്ളം കയറും, വെള്ളപ്പൊക്ക സമയത്ത് ഭയങ്കര ദുരിതമനുഭവിക്കണുണ്ട് അവർ. നമ്മൾ ഈ കാണുന്ന പോലെയല്ല, ഈ സ്ഥലങ്ങളൊക്കെ ഫുള്ള് മുങ്ങും, ഫുള്ള് മുങ്ങിയിട്ട് ഈ റോഡുകൾ ഫുള്ള് വെള്ളം കയറി യാത്ര ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലൊക്കെ എത്തും. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഈ തുരുത്തിലൊക്കെ താമസിക്കണ ആൾക്കാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. തുരുത്തിൽ മാത്രമല്ല, ഈ സൈഡുകളിലൊക്കെ താമസിക്കുന്ന ആൾക്കാരും പലവരും ഈ അവരുടെ വീടുകൾ വിട്ടുപോകേണ്ട അവസ്ഥ വരെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ, സ്വന്തം വീട് വിട്ട് നമ്മൾ മാറുമ്പോൾ ഉള്ളൊരു അവസ്ഥ എന്ന് പറയുമ്പോൾ അതൊരു എന്താല്ലേ. അപ്പോൾ നമ്മളിതേ നമ്മുടെ ഇടുമാന്തുരത്ത് പാലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് നമുക്ക് സ്ട്രെയിറ്റ് പോകണം. സ്ട്രെയിറ്റ് പോയിട്ട് വേണം ആയാങ്കുടിക്ക് പോകാനായിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. ശരിക്കും ഈ കാണുന്ന പെയിൻറ്റിങ്ങൊക്കെ ഈ അടുത്തെങ്ങാണ്ടും ചെയ്തതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരു മാസം മുന്നേ ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് പോകാനായിട്ട് സാധിച്ചില്ല, കാരണം ഇവിടെ കണ്ടെയ്ൻമെൻറ്റ് സോണായിരുന്നു. ഇപ്പുറത്തേക്ക് ഇടമാന്തുരത്ത് പാലത്തിൻ്റെ നമ്മൾ ആയങ്കുടിക്ക് പോകുന്ന റൂട്ടിൽ അങ്ങോട്ടേക്ക് കണ്ടെയ്ൻമെൻറ്റ് സോണായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടം വരെ വരാൻ പറ്റുള്ളൂ. ആ സമയത്തൊന്നും ഇത് പെയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ മറ്റേ ബാരിക്കേഡൊക്കെ വെച്ച് പോലീസുകാരുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ചോദിച്ചു പറഞ്ഞ് കണ്ടെയ്ൻമെൻറ്റ് സോണാണ്, നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോയി. അപ്പോൾ ഇടമാന്തുരത്ത് പാലത്തിൻ്റെ ഒരു വ്യൂ എന്ന് പറഞ്ഞത് ഇതാണ്. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ കുടിച്ച് അപ്പോൾ നമ്മുടെ യാത്ര നമുക്കിനി തുടരാം. കാരണം നമ്മൾ ഇത്തിരി ലേറ്റായി, പോയിട്ട് വരുമ്പോൾ ഒരു ടൈം എടുക്കും. അപ്പോൾ നമുക്ക് ഇടമാന്തുരത്ത് പാലത്തേന്ന് ഇറങ്ങാം. ഇത് നമ്മുടെ ഇടമാന്തുരത്തുള്ള ഗവൺമെൻറ് യു പി സ്കൂളാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നവർ നമ്മുടെ വീഡിയോയിൽ വരുന്ന പോരായ്മകൾ കാര്യങ്ങളും ഒന്ന് എടുത്തു പറയണം, ഒന്ന് കമൻ്റ് ചെയ്താൽ മതി. കാരണം എന്തേലും പോരായ്മ ഉണ്ടെന്ന് മറ്റൊരാൾ പറയുമ്പോഴേ ശരിക്കും എനിക്കും മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ പറയുമ്പോൾ നമ്മൾ അടുത്ത പ്രാവശ്യം അത് പരിഗണിച്ച് നമ്മൾ ആ പോരായ്മ നികത്താനായിട്ട് മാക്സിമം ശ്രമിക്കും. അപ്പോൾ അതുകൊണ്ടിട്ടാണ്. പിന്നെ പോരായ്മകളുണ്ടാവുള്ളൂ. കാരണം നമ്മൾ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോസിൻ്റെ ചിലപ്പോൾ സ്റ്റെബിലിറ്റിയുടെ പ്രശ്നം ഉണ്ടാവും. നമ്മൾ ഷൂട്ട് ചെയ്യണത് ഫോണിലല്ലേ, അപ്പോൾ നമുക്ക് സ്റ്റഡി ഇരിക്കാൻ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒരു സെൽഫി സ്റ്റിക്കിൽ വെച്ചിട്ടാണ് ഈ വ്ളോഗ് ചെയ്യുന്നത്. ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ ഒരു കയ്യിൽ സ്റ്റിക്ക് പിടിച്ചിട്ട് ഒക്കെയാണ് ഞാനിങ്ങനെ ചെയ്യണത്. അപ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടാവും. നമ്മുടെ കയറ്റം തുടങ്ങാൻ പോകണം ഇവിടെ നിന്ന് അങ്ങോട്ട്. അത്യാവശ്യം നല്ലൊരു കയറ്റമുണ്ട്. എൻ്റെ പൊന്നോ, ഊപ്പാട് ഇളകി.
ഈ ബാക്കിൽ കാണാനാണ് ആ കയറ്റം. നമ്മളാ കയറ്റിപ്പോ കയറി വന്ന് ബ്രീത്ത് കിട്ടണില്ല. അങ്ങനെ നമ്മളിതൊക്കെ കയറ്റമൊക്കെ കയറി ഇവിടെ ആയാങ്കുടിയിലെത്തി. ആയാങ്കുടിയിൽ ഇവിടെ നമ്മൾ ഗവൺമെൻറ് എൽ പി സ്കൂളാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ ആയാങ്കുടിയിൽ ഗവൺമെൻറ് എൽ പി സ്കൂളിൽ അവസാനിപ്പിക്കുകയാണ്. നമ്മളിവിടം വരെ ഇന്ന് ചവിട്ടണുള്ളൂ. ഇവിടെ നമ്മൾ ഇനി തിരിച്ചു പോകണം. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ എറണാകുളം തലകൽപ്പറമ്പ് റൂട്ടാണ്. അവിടെ ചെന്ന് നമ്മൾ ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ എറണാകുളം, നമുക്ക് റൈറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് കോട്ടയം റൂട്ടിലേക്ക് പോകും. അപ്പം നമ്മളിവിടെ നിന്നപ്പോൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ നമ്മൾ ആയാങ്കുടി വരെ എത്തി. നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട് ചെമ്മനത്തേരി. ചെമ്മനത്തേരി നമുക്ക് ആയാങ്കുടി വരെയും ഒരു രാവിലെ ഒരു സൈക്കിൾ റൈഡാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തി. നമ്മളിതാ ഇനി തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് പോകണം. അപ്പോൾ ഇവിടെ ആയാങ്കുടി നമ്മുടെ എൽ പി സ്കൂൾ, ഗവൺമെൻറ് എൽ പി സ്കൂൾ വരെയാണ് നമ്മൾ വന്നത്. ആയാങ്കുടി ജംഗ്ഷൻ അതാണ്. അപ്പോൾ അവിടെ നമ്മൾ ഇനി തിരിച്ചു പോവാണ് വീട്ടിലേക്ക്. എൻ്റെ വീട്ടിൽ നിന്ന് ഇവിടം വരെ ഓൾമോസ്റ്റ് ഏതാണ്ടും ഒരു 15-16 കിലോമീറ്റർ ഉണ്ട് ഇവിടം വരേക്കും. അപ്പോൾ മൊത്തം 30-31 കിലോമീറ്റർ നമ്മുടെ റൈഡിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. നമ്മളിന്ന് ചവിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചതാ ആയാങ്കുടി. നമ്മൾ തിരിച്ച് എഴുമാന്തൂർക്ക് റോഡിലേക്ക് പോകണേണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. ഞാനിപ്പോൾ ചെമ്മനത്തേരി നിന്ന് നമ്മൾ അതായത് എൻ്റെ വീട്ടിൽ നിന്ന് ആയാങ്കുടി വരെ നമ്മൾ രാവിലെ സൈക്ലിങ്ങിന് പോകുന്നു. ഏകദേശം ഒരു 15-16 കിലോമീറ്റർ വൺ സൈഡ് ഉണ്ടാവും. അപ്പോൾ ആ കിലോമീറ്റർ തന്നെ നമുക്ക് തിരിച്ച് വിട്ടിട്ട് വേണം വീട്ടിലേക്ക് എല്ലാമായിട്ട്. ഈ സെയിം റൂട്ടിൽ തന്നെയാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്യുക, വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്. ആദ്യമായിട്ട് എൻ്റെ വീഡിയോസ് കാണുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാണ്ട് നമ്മുടെ റൈറ്റ് സൈഡിൽ ഒരു ബെൽബട്ടൺ ഇല്ലേ, അപ്പോൾ ബെൽബട്ടൺ അമർത്തിക്കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസ് ഞാനിടുന്ന അടുത്ത വീഡിയോസ് നിങ്ങളിലേക്ക് ഓട്ടോമാറ്റിക് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ അതും കണ്ട് നമ്മളെ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം. കാരണം നമ്മളൊരു തുടക്കക്കാരാണ്. നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വിജയകരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്ത പുതിയ വീഡിയോസുമായി, പുതിയ റൂട്ടുകളുമായി, അതിമനോഹരമായ കാഴ്ചകളുമായി നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ഇനി കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.